ആരാ ബൈക്കിന്റെ ഉടമസ്ഥൻ പറഞ്ഞു? എന്റെയാണ് ബൈക്ക്. ഞാൻ അരിമയുടെ ഉടമസ്ഥൻ. എന്റെ പൊന്നു സഹോദരന്മാരെ, ഞാൻ കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ഒരു പാവമാണ്. നിങ്ങൾ പറ, നിങ്ങൾക്കറിയാമോ, എന്റെ ഭാര്യയുടെ ഓപ്പറേഷൻ നടത്താൻ ഇത് വിറ്റിട്ട് വേണം. എനിക്ക് ആരും ഒന്നും തരണ്ട, ഞാൻ ഇവിടെ കിടന്ന് ചാവു. കരയാതിരിക്കണം ചേട്ടാ, ചേട്ടൻ എത്ര രൂപ ആവശ്യം? എനിക്ക് അതേന്ന്. എനിക്ക് ആ മുന്നൂറ് ആ കൊടുക്കട. കാശ് 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 കൊടുക്കാൻ. ആകെ കിട്ടിയത് 300. സത്യം നീതി മര്യാദ 150. ആദ്യത്തെ കച്ചവടം. ഇന്ന് ഇവിടെ ആയാലോ, ലേഡീസ് ഹോസ്റ്റലാ. പെണ്ണുങ്ങൾ താമസിക്കുന്ന സ്ഥലമാകുമ്പോ എനിക്ക് ഒരു 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 19 തങ്ങുന്ന സ്ഥലമാവുമ്പോ എന്തെങ്കിലും നേട്ടം ഉണ്ടാവാതിരിക്കില്ല, ഒരു ദോഷവും വരില്ല. വേറെന്ത് പണി, നമ്മളെ ചോറല്ലേ. പതുക്കെ പറയടോ നാശമേ, ആ തുറന്ന പുളിങ്കുരു വറുത്ത പോലെ കോണ 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 കോണ. ഞങ്ങൾ കള്ളന്മാരല്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെന്തിനാ ഈ അർദ്ധരാത്രി ഇവിടെ വന്ന് കയറിയത്? ഞങ്ങൾക്കൊരു നാടകം ഉണ്ടായിരുന്നേ, സ്ത്രീവേഷാണേ, രാത്രി ആയതുകൊണ്ട് വഴി തെറ്റി കയറിയതാണേ. വാ പോട്ടെ നീതി. അങ്ങനെ അങ്ങ് പോകാതെ വലിക്കരുത്. എന്താ ചെയ്യണേ? കുട്ടിക്ക് സാരി ഇഷ്ടായെങ്കിൽ സാരി എടുത്തോളൂ, ഞങ്ങൾക്ക് അല്പം ക്ഷീണണ്ടേ, നാടാൻ കഴിഞ്ഞു വരെയല്ലേ. വടി പോവാൻ വരട്ടെ. ഇല്ല കുട്ടി, ഉണ്ടെങ്കിൽ കാണില്ലേ, ഇല്ലെന്നല്ലേ പറഞ്ഞത്. മതി മതി, സമയങ്ങളിൽ പോലീസിന് ഫോൺ ചെയ്യ്, അതിന് പോലീസിന് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കൂട്ടം കെട്ടി നായ്ക്ക് തീട്ടം പോലും കിട്ടൂലെന്ന് പണ്ട് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അതെത്ര ശരിയാ, ഇത് കണ്ടോ, ഇപ്പൊ 10 പോലും കരിയില്ലാതെ. കൂട്ടത്തിൽ കൂടണ്ട, താൻ പോക്കോ, തന്നെ ആരെങ്കിലും പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്നു. ഇതാണ് ഫീസായിപ്പോ, ഇല്ലെങ്കിൽ 500 ഇട്ടുമായിരുന്നു. ഓട്ടെ, ചായക്കുള്ള കാശ് ഇട്ടുമല്ലോ. അടിച്ചു മാറ്റിയാലോ. ഈ പോസ്റ്റിലെ ബൾബ് കത്തുന്നുണ്ടായിരുന്നോ? അത് ഇന്നലെ രാത്രി കത്തിയിരുന്നല്ലോ. പക്ഷെ കത്തുന്നില്ലെന്ന് കംപ്ലൈന്റ്സ് ഉണ്ടായിരുന്നല്ലോ. ചിലപ്പോ ഫീസായതായിരിക്കും. ഒരു ബൾബ് ഫീസാവും ഒരു ദിവസം. അസിസ്റ്റന്റ് മാറ്റിയില്ലേ? പൊട്ടി. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുടങ്ങിപ്പോയല്ലോ. അതെ, ഇതേ വകുപ്പിൽ തന്നെ വേറൊരു ലൈനുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ചെമ്പുണ്ടപ്പോ കൊടുത്താൽ എണ്ണി എണ്ണി വാങ്ങാം. ചിലക്കാനാടോ, ചിലപ്പോ കമ്പി എണ്ണി എണ്ണി കിടക്കേണ്ടി വരും. എന്തായത്, മനസ്സിലായില്ല?
എന്ത് മനസ്സിലാക്കാൻ? ചെമ്പ്, കമ്പി, രണ്ടാളുകള്, ഇത് ലൈൻമാൻ നാരായണ. നമ്മളാരാ? അത് ശരി. അപ്പം ബോർഡിൽ ആരും പരിചയമില്ലല്ലേ? ഏത് സെക്ഷനിലാ? അങ്ങനൊക്കെ ചോദിച്ചാൽ ഇപ്പൊ എങ്ങനെയാണ്? ഒന്ന് പറഞ്ഞുകൊടുത്തോട്ടെ, ഒന്ന് പറഞ്ഞുകൊടുക്കേ. തമ്പാനൂരാ, ഫ്രഷ് അപ്പോയിന്റ്മെന്റാ. അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റിനെ പറ്റി കേട്ടിട്ടില്ലല്ലോ. കഷ്ടം. ഈ രാജ്യത്ത് നടക്കുന്ന യാതൊരു സംഭവവികാസങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയില്ലോ സുഹൃത്തെ. പി എസ് സി ലിസ്റ്റിൽ പേര് വന്നിട്ടും അപ്പോയിന്റ്മെന്റ് കിട്ടാതെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ നടത്തിയ നിരന്തര സമരത്തിന്റെ ഫലമായി ഹൈക്കോടതി വിധി സമ്പാദിച്ചത് വൈദ്യുതി വകുപ്പിൽ പറ്റിക്കൂടിയ കാര്യം നിങ്ങൾ അറിഞ്ഞില്ലെന്നോ? എവിടെ, ഇതൊക്കെ ശമ്പളം വാങ്ങി തിന്നല്ലാണ്ട് പത്രം വായിക്കുന്ന പതിവില്ലല്ലോ. അവന്മാര് തന്നെ സംശയിക്കുന്ന കഴിവേറി കള്ളന്മാര് ഹോൾസെയിലായിട്ട് ഇറങ്ങിയിരിക്കുക. ഇനി ഇവന്മാരെ അങ്ങനെ വിടാൻ പറ്റില്ല. ഓർഡർ ഫോമില്ല, സാധനം കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളൊക്കെ ലൈമന്മാരല്ലേ സേ? അതെ. പിന്നെ താനെന്താ വപ്പ മന്ത്രിയെ പോലെ സംസാരിക്കുന്നത്? എന്തുവാടോ ഇത്? അവിടെ നാട്ടുകാർ ഇരിക്കപ്പുറത്ത് തരുന്നില്ല. എളുപ്പം പോയി ലൈൻ നന്നാക്ക്. സാറന്മാര് ഇയാൾ എവിടുത്തെ ഇറങ്ങണോ? പുതിയ ഓവർസീയർമാരെ അറിയില്ലേ? ഞങ്ങളെയോ പോട്ടെ, കൊണ്ടുപോയി ലൈന്റെ പ്രശ്നം തീർക്കടോ. കുറച്ച് സംസാരം, കൂടുതൽ പ്രവൃത്തി. ഈ മാനന്തവാടിയിലെ ഇരുട്ടിയിലും ഒക്കെ കറണ്ട് ആപ്പീസ് ഉണ്ട്, ഓർമ്മ വേണം. അങ്ങോട്ട് പോണുന്നുണ്ടോ? വേണ്ട സാർ. ഉണ്ടോ? ആ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ കിട്ടും. വളരെ കുറഞ്ഞു പോയല്ലോ ചേട്ടാ. ഇവിടെ എത്രയാ കിട്ടും? ഇതും പേര് ദുനിയാവ് മുഴുവൻ നടന്നുവിടാഞ്ഞിട്ടാ. ഒരു മര്യാദ വില ഒന്നുകൂടെ. പത്ത് രൂപയുടെ തരാം. ഒരു 300 രൂപനെ. സാധനം വേണ്ട, എടുത്തോണ്ട് പോയിക്കോ. അങ്ങനെ കൊഴിഞ്ഞാലോ ചേട്ടാ, ഞാൻ സംസാരിക്കാം. എത്ര കിലോ ഉണ്ട്? 9 കിലോ. 9 കിലോ ആവുമ്പം 14 × 40 × 750 രൂപ എടുക്കും. എനിക്ക് സാധനം വേണ്ട, എടുത്തോണ്ട് പോയിക്കോ. ഞാൻ പറഞ്ഞില്ല എന്റെ അമ്മായിരെ മകനെ കൊടുക്കുന്ന 800 രൂപ ഇവിടെ. 800 രൂപ ഇട്ടു ചേട്ടൻ എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാ ഞാൻ ഇവരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. വേണ്ടെങ്കി വേണ്ട, സാധനം എടുക്കടെ. വേണ്ട വേണ്ട, കൊണ്ടുപോണ്ട, പണം ഞാൻ തരാം. അങ്ങനെ വഴിക്ക് വാ. അല്ല അവർ വന്നു നമ്മളെ ചേട്ടാ. എന്താ ഇത്? ഓടി വരുമ്പോ കാശ് എടുത്തരുന്ന ബാങ്കോ ഉണ്ടല്ലോ, നമുക്ക് കാശ് കൊടു. ഇവിടെ കള്ളാ. പിന്നെ പാടുപെട്ട് കഷ്ടപ്പെട്ട് ഞങ്ങൾ ചൂണ്ടിയതാ. നിങ്ങൾ അവിടെ ഒന്ന് നാടൻ കളിച്ചപ്പോ ആർക്കും ഇല്ലാണ്ട് പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞങ്ങൾ മിണ്ടാണ്ടിരുന്നത്. കമ്പി പൊട്ടിച്ചെടുത്തേ. അവസരോചിതമായി ഞങ്ങൾ രണ്ടുപേരും നാടകം കളിച്ചിട്ടാ നിങ്ങൾ അടികൊള്ളാ രക്ഷപ്പെട്ടത്. എന്നിട്ട് നമുക്കിട്ടൊരു ഭാരയോ? ഇപ്പൊ നിങ്ങളാ ഞങ്ങൾക്കിട്ട് ഭാര പണിഞ്ഞത്. പൊന്ന് ഹബീബേ, കാലിച്ചായക്ക് വകല്ലാഞ്ഞിട്ടാ ഞമ്മളെ കമ്പി അടിച്ചേ. അത് ഞമ്മളെ പൈസ തന്നിട്ട് പോണം. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? താ അവിടെ ഒന്ന് പോവോ. ഒരു കാര്യം ചെയ്, ഇത് പകുതിയെങ്കിലും ഞങ്ങൾക്ക് താ. 50-50. ഇക്കാര്യം നേരത്തെ ആലോചിക്കാൻ എന്താ? അതങ്ങനെ പറ്റിപ്പോയി അണ്ണാ. എന്തൊക്കെയാലും നമ്മൾ ഒരേ വർഗമല്ലേ. കണ്ടോ കണ്ടോ, അണ്ണന്റെ ഒരു വർഗബോധം. കള്ളൻ. നമ്മൾ 4 പേരും ചേർന്ന് കളിച്ചത് കൊണ്ട് ഈസി ആയിട്ട് സാധനം അടിച്ചു. വില കുറച്ച് പറഞ്ഞ കടക്കാരൻ നമ്മൾ 4 പേരും കൂടി ചേർന്നപ്പം കൃത്യമായ വില തന്നു. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ചേരേണ്ടവർ ചേർന്നാൽ നടക്കേണ്ടത് നടക്കും. ഐക്യമത്യം മഹാബലം. കറക്റ്റ്. കൂട്ടായ പരിശ്രമം, തൊഴിലിനോടുള്ള ആത്മാർത്ഥത, നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നമുക്ക് നേടാം. പറഞ്ഞത് മനസ്സിലായില്ല? മനസ്സിലായി. കളവ് ചതിയും വഞ്ചനൊന്നും ഇല്ലാതെ നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുക. അതിനെ കള്ളന്മാരെ വിശ്വസിക്കാൻ പറ്റും? വിശ്വസിക്കാം. എന്നാൽ ഈ നിമിഷം മുതൽ നമ്മൾ ഒറ്റക്കെട്ട്.